ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇത് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ത്രീ എഗ്സ് വേണം പിന്നെ നമുക്ക് മുക്കപ്പോളം പൊടിച്ച ഷുഗർ ആണ് അത് ആവശ്യമാണ് പിന്നെ വൺ കപ്പ് മൈദ വൺ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ത്രീ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇനി നമ്മളുടെ ത്രീ എഗ്സിൽ നമ്മൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മൾ ബൗളിലേക്ക് വൈറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് യോക്ക് മാത്രം നമ്മൾ വേറെ ബൗളിൽ മാറ്റുക ആ യോക്ക് നമ്മൾ വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഹാഫ് ടേബിൾ സ്പൂൺ വനില എസൻസ് കുറച്ച് സോൾട്ട് എന്നിവ ചേർത്ത് ഒന്ന് ബീറ്റ് വിസ്ക് ചെയ്യാം പിന്നെ നമ്മൾ വൈറ്റ് എഗ് വൈറ്റ് നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്തൊരു ഫ്ലഫി രൂപത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം കുറേ നേരം ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനത്തെ ഫ്ലഫിനെസ് കിട്ടും അതിലേക്ക് നമ്മൾ ഷുഗർ ആഡ് നമ്മളെ മുക്കാൽ കപ്പ് ഷുഗറും ഷുഗറും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ എഗ്ഗ് യോക്കിൻ്റെ മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമ്മൾ നമ്മുടെ ഈ മൈദൻ്റെ ബൗളിലേക്ക് നമ്മൾ വൺ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ത്രീ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എന്നിവ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത ശേഷം നമ്മൾ ഈ പൗഡർ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർക്ക് അതായത് എഗ് ബാറ്റർക്ക് നമ്മൾ കുറേശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അങ്ങനത്തെ പേസ്റ്റ് കിട്ടും ഇനി നമ്മളിതിലേക്ക് ഫോർ ടേബിൾ സ്പൂൺ മിൽക്കും ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വേറെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോഫീൻ്റെ ബ്ലാക്ക് കോഫി ഒഴിച്ചിട്ടുണ്ട് അതായത് വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡറും ത്രീ ടേബിൾ സ്പൂൺ വെള്ളവും ഒന്ന് ചൂടാക്കി കുറച്ച് ചൂടാക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുക്കറിൽ തയ്യാറാക്കാൻ പോവുകയാണ് നമ്മളിത് ഓവനിലല്ല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു കുക്കർക്ക് നമ്മൾ ബട്ടർ ബട്ടർ നമ്മൾ ത്രീ ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും ചുറ്റിച്ചെടുക്കുക അതിനുശേഷം കേക്ക് മിക്സിൻ്റെ ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ വെരി ലോ ഫ്ലെയിമിൽ നമ്മൾ അത് കുക്ക് ചെയ്യണം ഇതിൻ്റെ വിസിൽ നമ്മൾ നമ്മളെടുത്ത് മാറ്റണം ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ നമ്മളൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സോളം നമ്മളത് കുക്ക് ചെയ്യുക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക പിന്നെ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ പത്തിരി പതിനെട്ട് മേലെ നമ്മൾ ഈ കുക്കർ വെച്ചാലും മതിയാകും അങ്ങനെ നമ്മളത് വേവിക്കാൻ വെക്കാം ഇനി നമുക്കിതിനുള്ള വിപ്പിംഗ് ക്രീം എങ്ങനെ തയ്യാറാക്കും നോക്കാം എടുത്തിരിക്കുന്നത് ഡ്രീം വിപ്പാണ് അതിൽ അതിൽക്ക് നമ്മൾ തണുത്ത പാലാണിത് ഞാൻ ഫ്രീസറിൽ കുറച്ച് നേരം തണുക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്രീമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതും നമ്മളുടെ വിപ്പിങ് വിപ്പിംഗ് പൗഡറാണ് വിപ്പിംഗ് പൗഡറും കൂടി നല്ലവണ്ണം അടിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഷുഗർ നമുക്ക് കൂടുതൽ ഷുഗർ ആണെങ്കിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യാം അപ്പം നമ്മൾ ഞാൻ ഇവിടുത്തെ എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് ഷുഗറാണ് അതും വെച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും ഇന്ന് നമ്മളുടെ കേക്ക് നമ്മൾ ഹാ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് അതായത് ഒന്ന് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് ഞാൻ ത്രീ ടേബിൾ സ്പൂൺ ഷുഗർക്ക് ഫോർ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് ഇതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഒന്ന് ചെയ്ത് വെക്കണം ഇനി നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ലെയറോ അതേപോലെ നമ്മൾ ചുറ്റിച്ച് എടുത്ത് വിപ്പിംഗ് ക്രീം ഫുള്ളും നമ്മൾ ചുറ്റും ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരിയോ ഞാൻ അത് ഒരി ഒറിയോ ആണത് ചോക്ലേറ്റോ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ അത് ഒറിയോ ആണ് അത് നല്ലവണ്ണം ക്രഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്രഷ് ചെയ്ത ഒറിയോ ബിസ്ക്കറ്റ്സ് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു എല്ലാ സൈഡും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചെറീസ് ഡെക്കറേറ്റിനായിട്ട് വെച്ചു അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റിയായ ഹോം മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം ആൻഡ്